ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എം എൽ ഇ ക്രിസ്റ്റീന ഇവിടെ ഉണ്ട്. ഇന്ന് സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നതിൽ ഭയങ്കര വലിയ നല്ലൊരു തണുപ്പാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണുന്നത് പോലെ ഇവിടെ മൊത്തം ഫോഗിയാണ്. അപ്പം ഇങ്ങനെ നല്ലൊരു തണുപ്പുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എം എൽ ഇ ഗിഫ്റ്റ് ചോദിച്ചായിരുന്നു. ഞാനും ക്രിസ്റ്റീനയും കൂടെ ചേർന്ന് ഞങ്ങൾ വേറൊരു പ്ലാൻ തയ്യാറാക്കി. അത് വേറെ മറ്റൊന്നുമല്ല, ഈ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഇന്ന് ഓർക്കാൻ പറ്റിയൊരു ദിവസമാക്കി മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ എമിലിയോട് സംസാരിച്ചു. ഓക്കെ, എമിലിക്ക് മേടിക്കുന്ന ടോയുടെ അതേ മൂല്യമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതുപോലെ നിങ്ങൾക്ക് ഈ ഫോഗ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തണുപ്പാണെന്ന്. ഞാൻ ഈ ഇട്ടേക്കുന്ന ജാക്കറ്റ് കാണുമ്പോൾ അറിയാം നല്ല തണുപ്പാണെന്ന്. അപ്പോൾ ഈ തണുപ്പത്ത് ഒരുപാട് ആൾക്കാർ ഈ ബ്ലാങ്കറ്റോ മറ്റോ ഒന്നും ഇല്ലാതെ ഹോംലെസ്സായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കടയിലോട്ട് പോയി നല്ല പ്രൈസിൽ ബ്ലാങ്കറ്റ് അവർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ശ്രമിക്കാം. ഗായ്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. 4 ബ്ലാങ്കറ്റ് മാത്രമേ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. 4 പേർക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഒരാളെ പോലും ഇവിടെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം ഇവിടുത്തെ ഈ തണുപ്പ് കാരണമാണ്. ഒരുപാട് പേര് ഇവിടെ സാധാരണയായിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ ഈ തണുപ്പ് കാരണം പലരും ഈ മാളിനകത്തോ അല്ലെങ്കിൽ ഈ മക്ഡൊണാൾഡ്സ്, സബ്വേ പോലുള്ള റെസ്റ്റോറൻറ്റുകളിലോ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നാളെ തിരിച്ചു വന്നിട്ട്, ഇന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നാളെ തിരിച്ചു വന്നിട്ട്, സാധാരണയായിട്ട് ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നതാണ്, ഇന്ന് ആരെയും കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഇന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ നാളെ തിരിച്ചു വന്നിട്ട് നമ്മളിത് കൈമാറുന്നതാണ്. നാളെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ നല്ലൊരു ടെമ്പറേച്ചറാണ്, ഒരു വെയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വെളിയിൽ കാണും. നാളെ വന്നിട്ട് നമുക്കിത് കൈമാറാം. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. നല്ലൊരു ക്ലൈമറ്റാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോർട്സ്മൂത്തിലുള്ള ഒരു സ്ഥലമാണ്. അതിൽ കൂടാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേര് വെളിയിൽ കാണും. ഈ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്, പക്ഷേ നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷേ ആദ്യത്തെ 4 പേർക്കേ നമുക്കിത് കൊടുക്കാൻ കഴിയത്തുള്ളൂ, കാരണം നമ്മുടെ 4 ബ്ലാങ്കറ്റേ ഉള്ളൂ. ഞങ്ങൾ അതാ ഒരാളെ കണ്ടു. അപ്പോൾ എമിലി ഇത് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എമിലി ഒരാൾക്ക് കൊടുത്തു. ഇനി ഞങ്ങളുടെ 3 എണ്ണം കൂടെ ഉണ്ട്. ഇത് യു ഹാപ്പി? യാ. അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷം. ഞങ്ങൾ വേറൊരാളെയും കൂടെ സപ്പോർട്ട് ചെയ്ത് ആൾക്കൊടുക്കുന്നു. യാ.
അവരുടെ സാധനങ്ങളെല്ലാം കൈമാറിയിട്ട് ഇപ്പം വണ്ടിയിൽ ഞങ്ങൾ പോകാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എമിലിയും സന്തോഷത്തിലാണ്. എമിലി ഇവിടെ നിൽക്കുക. യാ, എമിലിയും സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു ടോയ് കിട്ടുന്നതിനേക്കാളും സന്തോഷത്തിലാണ് അവള്. ഇപ്പോൾ നാല് പേർക്ക് അവർക്ക് ആവശ്യം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അവർക്ക് ആവശ്യം ഹോംലെസ്, ഇവിടെ ഒരുപാട് ഹോംലെസ് ഉണ്ട്. നമ്മളിപ്പോൾ അധികം ആൾക്കാരെ കണ്ടില്ല. അതിന് കാരണം തന്നെ ഈ തണുപ്പ് കാരണം ആൾക്കാർ ഈ തണുപ്പ് മാറ്റാനായിട്ട് തന്നെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ അകത്തോ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ കെ എഫ് സി ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം പോയി ഇരിക്കും. വെറുതെ പോയി ഈ തണുപ്പ് മാറ്റാനായിട്ട് പോയി ഇരിക്കും. അത് കാരണം നമുക്ക് അവരെ കാണുവാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് നാല് പേരെ കാണുവാൻ സാധിച്ചു. നാല് പേർക്കും നമ്മളിത് കൊടുക്കാൻ സാധിച്ചു. ഒരാളുടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് എനിവേ, അത് ഇത് കാണിക്കാൻ കാരണം, ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം തന്നെ ഇത് ഇത് കണ്ട് നിങ്ങൾക്കും ഇൻസ്പയർ ആവുകയാണെങ്കിൽ അത് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ദിനം സന്തോഷം, ഇപ്പം ബർത്ത്ഡേ ആയിരുന്നാലും അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ ആയിരുന്നാലും ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഒക്കെ ആയിരുന്നാൽ പോലും തന്നെ നമുക്ക് ആഘോഷിക്കാൻ പല വഴികളുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുത്ത് ആഘോഷിക്കാം, ഇങ്ങനെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് ആഘോഷിക്കാം. അപ്പം ഞാനും എമിലിയും മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഞങ്ങൾ ഈ ദിനം ആഘോഷിച്ചു. അല്ലേ എമിലി? Look and say, how do you feel? I feel happy and first when I did it, I felt excited too. Yeah. Emily, ഇനിയും ഇത് തുടരും. അപ്പോൾ ഇതും കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇത് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും യു കെ പറ്റി അറിയണമെങ്കിൽ അല്ലെ ഫിൻലൻഡിനെ പറ്റി അറിയണമെങ്കിൽ അല്ലെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ വിസയെ പറ്റി അറിയണമെങ്കിൽ ഞാൻ വിസ എക്സ്പോർട്ടൊന്നും അല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അറിയത്തില്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റുന്നവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. കാണാൻ പറ്റുന്ന രാജ്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല, കഴിയുന്നതും ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ ഞാനും എമിലി ഇന്ന് ബൈ പറയുന്നു. ബൈ, സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.